നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ പരപ്പനങ്ങാടിക്കടുത്ത് അട്ടക്കുളങ്ങര എന്ന് പറയുന്ന ഒരു മഹല്ലുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ പ്രസിഡന്റ് സയ്യിദുൽ അലമാ ജിഫിരി മുത്തുകായ തങ്ങളാണ് ആ മഹല്ലിന്റെ ഖാദിയായി ഇന്ന് സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. അട്ടക്കുളങ്ങര മഹല്ലിൽ പഴയകാല തബ്ദുറഹ്മാൻ ഷേഖ് നഖ്ശബന്തി റളിയല്ലാഹു അൻഹു അവിടെ താമസിച്ചിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ ആ നാട്ടുകാരോട് പറഞ്ഞു, നമുക്കിവിടെ ഒരു പള്ളി നിർമ്മിക്കണം. വളരെ പരിമിതമായ കുറഞ്ഞ മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു പ്രദേശമായിരുന്നു അത്. ആ നാട്ടുകാര് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഷേഖിനോട് പറഞ്ഞുവത്രേ, ഇവിടെ ഇപ്പോൾ പള്ളി നിർമ്മിച്ചാൽ ആ പള്ളിയിൽ വിളക്ക് കത്തിക്കാനുള്ള മണ്ണെണ്ണ കൂടെ വാങ്ങിക്കുവാനുള്ള കാശ് പോലും നമ്മുടെ കയ്യിലില്ല, എങ്ങനെയാണ് ഒരു പള്ളി നമ്മൾ നിർമ്മിക്കുക? അന്ന് പള്ളിയിലൊക്കെ വൈകുന്നേരം പ്രത്യേകമായി മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. കരണ്ടിന്റെ സംവിധാനങ്ങളും സഹായങ്ങൾക്കും ഒക്കെ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഷേഖ് നഖ്ശബന്തി അവരോട് പറഞ്ഞുവത്രേ, നിങ്ങൾ അതിലൊന്നും പേടിക്കേണ്ടതില്ല, ഇവിടേക്ക് ആവശ്യമായിട്ടുള്ള മണ്ണെണ്ണ ഇങ്ങോട്ട് വരുന്നതാണ്. നമ്മൾ നാളെ ചെന്ന് അട്ടക്കുളങ്ങര മഹലിൽ ചെന്നുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കുക. ഇങ്ങനെ താനൂരിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ വെച്ച് ഫഖ്റുദ്ദീൻ തങ്ങൾ ഇങ്ങനെ പ്രസംഗം നടത്തിയിരുന്നു. ഇത് ലൈവിലൂടെ ആയിരക്കണക്കിന് വരുന്ന ആളുകൾ കാണുന്നുണ്ട്. അവർക്കൊക്കെ അട്ടക്കുളങ്ങര മഹലിലുള്ള പരപ്പനങ്ങാടിയുടെയും ചെമ്മാടിന്റെയും ഇടയിലുള്ള കരിങ്കല്ലത്താണി എന്ന് പറയുന്ന പ്രദേശത്ത് സ്വല്പം ഉള്ളോട്ട് പോയാലുള്ള ഒരു മഹല്ലാണ് അട്ടക്കുളങ്ങര മഹല്ല്. അവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല അമുസ്ലിങ്ങളായ ആളുകൾ പോലും ഇന്നും അവിടുത്തെ പള്ളിയിലേക്ക് അബ്ദുറഹ്മാൻ ഷേഖിന്റെ മേൽ നേർച്ചയാക്കിയിട്ട് മണ്ണെണ്ണ കൊടുക്കുന്നുണ്ട്. രോഗങ്ങൾ, ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ അത്ഭുതകരമായിട്ടുള്ള മാറ്റമാണ് അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ആ നാട്ടുകാരും അവിടെ സേവനം ചെയ്ത ആളുകളുമൊക്കെ നമ്മളോട് പങ്കുവെക്കുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഷേഖിനെ സ്നേഹിച്ച നാട്ടുകാര് അന്ന് തുടങ്ങിയിട്ടുള്ള ആ പ്രവർത്തനം ഇന്നും അവിടുത്തെ പള്ളി വലിയൊരു പള്ളിയായി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പള്ളിയിലേക്ക് മണ്ണെണ്ണ നേർച്ചയാക്കി കൊടുക്കാറുണ്ട്. അത് മുസ്ലിമീങ്ങൾ മാത്രമല്ല അമുസ്ലിമീങ്ങളായ സഹോദരന്മാരും സഹോദരികളും വരെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അത് നേർച്ചയാക്കുന്നുണ്ട് എന്ന് നമുക്ക് അനുഭവസ്ഥരായ ആളുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ ആ നിവാസികൾക്ക് എന്ത് പ്രയാസമുണ്ടായാലും മഹാനായ അബ്ദുറഹ്മാൻ ഷേഖ് നഖ്ശബന്തിയുടെ പേരിൽ പ്രത്യേകം നേർച്ചയാക്കി ദുആ നടത്തിയാൽ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമുണ്ടാകുന്ന ധാരാളം അനുഭവങ്ങൾ അവിടുത്തെ മുസ്ലിമീങ്ങൾക്കും അമുസ്ലിങ്ങൾക്കുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ അബ്ദുറഹ്മാൻ ഷേഖ് നഖ്ശബന്തി റളിയല്ലാഹു അൻഹുവിന്റെ ഹക്ക് കൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല ഒഴിവാക്കി തരട്ടെ. അല്ലാഹു തആല നമ്മളിൽ നിന്ന് എല്ലാ പ്രയാസങ്ങളും നീക്കി തരട്ടെ. പ്രത്യേകിച്ചും കോവിഡ് എന്ന മഹാമാരി ലോകത്ത് മുഴുവനും പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇറബ്ബ് ഈ വലിയ പ്രതിസന്ധിയിൽ നിന്നൊക്കെ മോചനം കിട്ടാൻ ഈ മഹാന്മാരെ സ്നേഹിച്ച് നമ്മൾ നടത്തുന്ന പരിപാടി അതിനൊരു കാരണമാക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.